ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളി, നല്ല തകർത്താടുകയാണ് മഴ. നല്ല മഴയാണ് ഇവിടെ. ഒരുപാട് വീടുകൾ എന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് വീടുകൾ തികച്ചും ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇവിടെ. ഈ വീട്ടിൽ ഇവിടെ ഈ തോടിത കര കവിഞ്ഞൊഴുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്ട് കോട്ടക്കൽ എടരിക്കോട് ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ കൂടി ഒഴുകുന്ന ചെറുശോല കുട്ടാട്ടുപാറയിൽ കൂടെ ഒഴുകുന്ന തോട്ടിൻ്റെ മുമ്പിലാണുള്ളത്. ഇവിടെ രണ്ട് മൂന്ന് വീട്ടിലേക്ക് ശരിക്കും വെള്ളം, ഒരു വീട്ടിലേക്ക് ഫുള്ള് സ്വിച്ച് ഔട്ടിൻ്റെ അടുത്ത് വരെ വെള്ളം എത്തിയിട്ടുണ്ട്. ഇവർ വളരെ പരിഭ്രാന്തിയിലാണ്. തികച്ചും നല്ല കുത്തൊഴുക്കാണ് വരുന്നത്. വളരെ ഭയാനകരമായ കാഴ്ചയാണ് കാണുന്നത്. വെള്ളം കൂടുതൽ ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് മൂന്ന് വീട് ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇവർക്ക് ഇങ്ങോട്ട് റോട്ടിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് കയറിപ്പോവാൻ. അതായത് ഇവിടെ ഒരു പാലം ഞാൻ കാണിച്ചു തരാം. അതിക്കൂടി ബലങ്ങ കടന്നിട്ടാണ് അവർ സാധാരണ ഇങ്ങോട്ട് റോട്ടിലേക്ക് വരാറ്. അതിലൂടെയും കയറാൻ പറ്റൂല. ഇനി ആ സൈഡിൽ കൂടെ അങ്ങോട്ട് കയറാനാണ്. ആ സൈഡ് മൊത്തം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ ശക്തി പ്രാപിച്ചു വരികയാണ്. ആ ഭാഗം തന്നെ നല്ല കുത്തുവയ്ക്കാണ് വരുന്നത്. നിങ്ങൾ അതിൻ്റെ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ നേരിട്ട് കാണിച്ചു തരാം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ സ്വന്തം നാട്ടിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. വീട് ഫുള്ളായിട്ട് കാണാം. നിങ്ങൾ എന്നാലേ മനസ്സിലാവുള്ളൂ. ഒരുപാട് ആളുകൾ ഈ തോട് ഈ വെള്ളം ഒഴുക്കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ, നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളെ ചെറുസോല കാക്കാത്തടം കുട്ടാട്ടുപാറ ഒഴുകിപ്പോകുന്ന തോടാണ് ഈ കാണുന്നത്. വെള്ളം ഒരുപാട് കയറിയിട്ടുണ്ട്. ഏകദേശം വീട്ടിലേക്കൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് വെള്ളം. ഇതാ തോട് കര കവിഞ്ഞൊഴുകുകയാണ്. വെള്ളം കൂടി കൂടി വരികയാണ്. ഇവിടെ വീട്ടിലേക്കൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഏകദേശം ഈ വീടിൻ്റെ മുറ്റത്തെത്തിയിട്ടുണ്ട് വെള്ളം. നല്ല ഒഴുക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഈ വീടിൻ്റെ ഏകദേശം ഇതാ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് വെള്ളം. ഇതാ കണ്ടില്ലേ, നല്ല ഒഴുക്കുണ്ട്, നല്ല കുത്തൊഴുക്കാണ്. പക്ഷേ വെള്ളം കൂടി കൂടി വരികയാണ്. ഇതാ വേറെ ഈ വീടിൻ്റെ മുറ്റത്ത് ഏകദേശം വീട്ടിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഏകദേശം സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പെല്ലാം മൂടിയിട്ടുണ്ട്. ചെറുസോല കുട്ടാട്ടുപാറയിലെ ഒഴുകുന്ന തോടാണിത്. കുട്ടാട്ടുപാറയിലൂടെ ഒഴുകുന്ന തോടാണിത്. നല്ല കുത്തൊഴുക്കാണ് വരുന്നത് കേട്ടോ. നല്ല ഒഴുക്കാണ്, വെള്ളം കൂടി കൂടി വരികയാണെന്നാണ് പറയുന്നത്. ഇത് അവിടെയൊക്കെ കയറി ആ പറമ്പൊക്കെ അങ്ങോട്ടൊക്കെ കയറി ഇവിടെയുള്ള വീട്ടുകാരൊക്കെ എല്ലാവരും നല്ല പരിഭ്രാന്തിയിലാണ്. വെള്ളം കൂടി വരുന്നതുകൊണ്ട് അവർക്കെല്ലാം ചെറിയ ഭയമുണ്ട്. എന്താ കണ്ടില്ലേ, ഇവിടെയൊക്കെ വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭയങ്കര ഒഴുക്കാണ് മെയിനായിട്ട്. എത്ര സ്ട്രോങ്ങിലാണ് വെള്ളം വരുന്നത്. നമ്മുടെ ഇവിടെ കുറച്ച് വെള്ളം മഴക്ക് ശമനമായിട്ടുണ്ടെങ്കിലും നമ്മുടെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമൊക്കെ നല്ല കുത്തൊഴുക്കായിട്ടാണ് വരുന്നത്. ഇതാ കണ്ടില്ലേ. അപ്പം നമ്മുടെ ചെറുസോല കുട്ടാട്ടുപാറയിലാണ്. ഓക്കെ, ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് കിടക്കുന്ന പാലമാണ് ഈ കാണുന്നത്. ഈ പാലം ഏകദേശം മൂടിയിട്ടുണ്ട്. ഈ പാലം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, തെങ്ങുകൾ കൊണ്ടൊക്കെ ഇട്ടിട്ടുള്ള താൽക്കാലിക പാലമാണ്. ഈ വീട്ടിലേക്കൊക്കെ പോകാനുള്ളതാണ്. ഈ സൈഡിലേക്കുള്ള വീട്ടിലേക്കൊക്കെ പോകാനുള്ളതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് വേറെ വഴിയൊന്നുമില്ല വീട്ടിലേക്ക് കയറാൻ. ഇപ്പോൾ രണ്ട് പേര് വളരെ കഷ്ടപ്പെട്ടാണ് അങ്ങോട്ട് കയറാൻ നിൽക്കുന്നത്. അവിടെ എല്ലാം കുറേ വേസ്റ്റുകളിലും അടഞ്ഞിട്ട് ഒന്ന് രണ്ട് പേര് വന്നിട്ട് ആ വേസ്റ്റെല്ലാം അവിടെ നിന്ന് ഒഴിവാക്കിയുണ്ട്. കുറച്ച് ഒഴുകിപ്പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കയറൽ വെള്ളം കുറച്ച് കുറയുമെന്ന് ഉദ്ദേശിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ ഭയാനകരമായ കാഴ്ചയാണ്. ഈ പാവങ്ങൾ രണ്ട് മൂന്നാല് വീടുകൾ വളരെ കഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു കുട്ടി വന്നിട്ട് അവിടെ നിന്ന് മറ്റ് രണ്ട് പേർക്ക് ഇങ്ങോട്ട് തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് കയറിട്ട് കൊടുത്തിട്ട് അതിമ്മ കയറുകയാണ്. അഥവാ വഴുകിപ്പോയാൽ നല്ല കുത്തൊഴുക്കിൽ പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങോട്ട് തിരിച്ച് കയറാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മലപ്പുറം ഡിസ്ട്രിക്റ്റ് എടരിക്കോട് 11-ാം വാർഡിലാണ് ഈ തോട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് അങ്ങോട്ട് തിരിച്ച് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, ഒരാളെ കയറി ഈ സൈഡിൽ പിടിച്ചിട്ട് അപ്പുറത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്.
നല്ല മഴ തന്നെയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. വഴുതി പോയാൽ നല്ല കുത്തൊഴുക്കായതുകൊണ്ട് അവർ ഒഴുക്കിൽപ്പെടുന്നതെന്ന് ഭയന്നിട്ടാണ് അവർ കയറിട്ടുകൊണ്ടാണ് തിരിച്ച് ഇങ്ങോട്ട് കയറാൻ പോകുന്നത്. അതുപോലെ തന്നെ അവർ തിരിച്ച് കയറാനുള്ള പരിപാടിയാണ്, അവർക്ക് പോകാനൊരു ധൈര്യമില്ല. ഈ പാലം ഇനി അവർ ചെയ്യുന്ന എന്താ വെച്ചാൽ, ഈ പാലം ഒഴുക്കിൽപ്പെട്ട് പോകുമെന്ന് ഭയന്ന് ഈ പാലത്തിനൊരു കയറിട്ടിട്ട് അങ്ങോട്ട് മരത്തേക്ക് കെട്ടാൻ പോകണ. അജാതി നല്ല കുത്തൊഴുക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഇവിടെയുള്ള വീട്ടുകാരെല്ലാം വളരെ പരിഭ്രാന്തിയിലാണ്. വെള്ളം ഒഴുക്ക് കൂടിക്കൂടി വരുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ഇതിന് വേണ്ടപ്പെട്ട അധികൃതർ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി വേനൽക്കാലമെല്ലാം വരുമ്പോൾ ഇതിന് ഒന്നും കൂടി ഇതിൻ്റെ ഈ തോടിൻ്റെ സൈഡെല്ലാം കെട്ടി കുറച്ചും കൂടി പൊക്കത്തിലാക്കി കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം ഇവർക്ക് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടല്ലാതെ പെട്ടിരിക്കട്ടെ. അത് അദ്ദേഹം കടക്കുന്നുണ്ട്, അങ്ങോട്ട് തിരിച്ച് കടന്ന് അദ്ദേഹം അവിടെ കയറിട്ടെല്ലാം കെട്ടി ഏകദേശം രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ചെറുസോല കുട്ടാട്ടുപാറയിലെ അവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കയറിയ വീട് ഇതിന് മുമ്പെല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, വേറെ വീട്ടിലേക്കൊക്കെ കയറിയിട്ടുണ്ട്. ഈ വീട്ടിലേക്കൊക്കെ അതാ ഫുള്ള് വെള്ളം അങ്ങനെ മേലേക്ക് ഇതാ തോട്ടിൽ നിന്ന് അങ്ങോട്ട് ഒഴുകി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തുണ്ടല്ലേ മഴ ശക്തി പ്രാപിച്ചു വരികയാണ്, നല്ല കുത്തൊഴുക്കും വരികയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള ഇതാ ഒന്ന് രണ്ട് വീടുകൾ, ഇതാ ഇവിടെ ഒരു വീടുണ്ട്, ഇതിൻ്റെ ഈ മരച്ചില്ലിൻ്റെ ഉള്ളിൽ കൂടി ഇതാ കാണുന്നത്. ആ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് വെള്ളം. അതുപോലെ തന്നെ ഇവിടെ ഇതാ ഈ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇതെല്ലാം മൊത്തം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ വീടുകൾ ഇതാ ഈ വീട്ടിൽ നിന്നും ഇവർക്ക് അങ്ങോട്ട് പോകാനുള്ളത് ഇതുവഴിയാണ് അങ്ങോട്ട് പോകാനുള്ളത്. വേറെ ഇവിടൊക്കെ വെള്ളം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കാണിച്ച ആ പാലം വഴിയാണ് ഇങ്ങോട്ട് കയറാനുള്ളത്. ആ പാലത്തിൻ്റെ മേലെയും നല്ല കാറ്റാണ് കേട്ടോ. ആ പാലത്തിൻ്റെ അപ്പുറത്തു കൂടി അങ്ങനെയും കയറാൻ പറ്റില്ല, അത്രയും ധൈര്യമുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ വീട്ടുകാർക്ക് അങ്ങനെ അതുവഴിയാണ് പോകാനുള്ളത്. അത് പോയി കഴിഞ്ഞാൽ അവിടെയും ബന്ധമാണ്, അവിടെയും വെള്ളം കയറിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഇതുവഴിയാണ് ആ വീട്ടിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ല ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെയാണ് ഇവർക്ക് റോട്ടിലേക്ക് കയറാനുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇതാ കുറച്ചിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതാ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം കയറിയത് കാരണം ഇതുവഴി ഇവർക്ക് പുറത്തോട്ട് പോകാൻ പറ്റില്ല. ആ സൈഡിലാണെങ്കിൽ ഏകദേശം ആ പാലം മുങ്ങാരായതുകൊണ്ട് അതിലൂടെയും കയറാൻ പറ്റില്ല. രണ്ട് സൈഡും ബന്ധമായിക്കൊണ്ട് അവർ വീട്ടിൽ ഒറ്റപ്പെട്ട നിലയിലാണുള്ളത്. വളരെ ബുദ്ധിമുട്ടാണ്. ഇനി ഒന്നും വേണ്ട, ഒന്ന് കടയിലേക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസിന് എന്തിനും വരണമെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് ഇവർ ഇങ്ങോട്ട് കടക്കാൻ. അപ്പോൾ ഈ രണ്ട് സൈഡും ഈ വീടുകൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. നല്ല കുത്തൊഴുക്കാണിതാ ഇവിടെയൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ആ വഴിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വെള്ളത്തേക്ക് ഇറങ്ങി വേണം ഇതുപോയി ഇങ്ങനെ അവർക്ക് റോട്ടിലേക്ക് പോകാൻ. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇനിയുള്ള സമയങ്ങളിലും ഇതിന് വേണ്ടപ്പെട്ട അധികൃതർ ഇതിന് കണ്ണു തുറക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഈ വീട്ടുകാർക്കെല്ലാം നടക്കണമെങ്കിൽ തന്നില്ലേ, ഇവിടെ എല്ലാം ഭയങ്കര ഈ സൈഡാണെങ്കിൽ എച്ചിലാണ് ഫുള്ള്, എപ്പോഴും വഴുതി വീഴാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെല്ലാം വീണ് കഴിഞ്ഞാൽ നല്ല ഒഴുക്കാണ്. കുട്ടികളെന്നല്ല മുതിർന്നവർ വീണാലും നല്ല ഒഴുക്കാണ്, ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവരിങ്ങനെ ഈ വീട്ടിൽ കൂടി ആ വീട്ടിൽ നിന്ന് ഇതുവഴി ആ വെള്ളമെല്ലാം നീന്തി കടന്ന് ഇതുവഴി ഇങ്ങനെ കയറണം. ഇതുവഴി കയറി കഴിഞ്ഞാൽ ഇതാണ് റോഡ് കാണുന്നത്, ഈ വാഹനം നിൽക്കുന്ന അവിടെയാണ് റോഡ്. ഇവിടെ ഇത്രയും ഭാഗം അവർക്ക് വരാൻ വളരെ കഷ്ടപ്പാടാണ്. അപ്പോൾ നല്ല കുത്തൊഴുക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ മറക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. എല്ലാവർക്കും നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.